ഹായ് ഫ്രണ്ട്സ് അസ്സലാമോ അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു നാടൻ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും ഉണ്ടാക്കാറുള്ളത് വാഴപ്പിണ്ടി നമ്മുടെ നാട്ടിൽ വാഴപ്പിണ്ടി എന്നാണ് പറയുന്നത് വാഴപ്പിണ്ടി തോരൻ വളരെ ഹെൽത്തിയും രുചികരവുമായ ഒരു വാഴപ്പിണ്ടി തോരൻ്റെ റെസിപ്പിയാണ് വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് നമുക്കിനി വീഡിയോ കാണാം ആദ്യം തന്നെ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നാല് ഒരു കൈയിലങ്ങോട്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പലരും പല രീതിയിലായിരിക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ പിന്നെ ഒരു അഞ്ചാറെ എണ്ണം വട്ടത്തിൽ കട്ട് ചെയ്യുന്നതിന് ഒന്ന് അടിക്കടിക്ക് കയ്യിൽ നമ്മൾ അഞ്ചാറ് പീസസ് ഒരുമിച്ച് അടിക്ക് കയ്യിൽ വെച്ചിട്ട് നമ്മൾ കത്തി വെച്ച് ഒന്ന് ചെറുതായിട്ട് കൊത്തി കൊത്തി അരിഞ്ഞെടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത് കേട്ടോ കുഞ്ഞായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ച് ടൈം എടുക്കും കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കണേ നല്ല ക്ഷമ വേണം കട്ട് ചെയ്തെടുത്ത് എടുക്കാനായിട്ട് നമ്മളിപ്പോൾ അത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് കഴുകിയെടുക്കാം പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ചെറുപയർ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി എൻ്റെ കൈ കൈവശം ചെറുപയർ ഇല്ലാത്തത് കൊണ്ട് പരിപ്പ് എടുത്തത് കേട്ടോ നമ്മൾ കഴുകിയതിന് ശേഷം നമ്മൾ ഒരു കടായിലോട്ടാണ് മാറ്റി കൊടുക്കുന്നത് കേട്ടോ കുറച്ച് വെള്ളം കാണും അത് കുഴപ്പമില്ല കേട്ടോ അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുപയർ വരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം പാകത്തിന് ഉപ്പൊന്നും ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ മീഡിയം ലോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കേണ്ടത് എന്നാലും നമ്മളിത് ചെറുപയർ വരിപ്പ് വെന്ത് കിട്ടത്തുള്ളൂ പിന്നെയെന്ന് പറയുന്നത് നമുക്ക് ചെറുപയർ വേണമെങ്കിൽ എടുക്കാം അതാണെങ്കിൽ നമ്മൾ കുക്കറിൽ അര വേവിച്ച് ചേർക്കണം കേട്ടോ നമ്മൾ അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ജീരകം ഒരു ടീസ്പൂൺ ജീരകമാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ടിതൾ പിന്നെ നമ്മൾ കറിയിപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഇപ്പം വെച്ചത് കുക്കായതിന് ശേഷം നമ്മളൊക്കെ അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ കഴുകിയ അരപ്പ് കഴുകി ഒന്ന് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണേ മിക്സിയുടെ ജാറ് കഴുകി എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ ഈ അരപ്പിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് അതിന് ശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് വെളിച്ച വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് പിന്നെ കറി ലീഫും കൂടെ ചേർത്തിട്ട് നന്നായിരുന്നു ഇളക്കി ചേർത്ത് നല്ലൊരു കിടി ടേസ്റ്റാണ് താളിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ താളിച്ച് ചേർക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമുക്ക് വീണ്ടും ഒരു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം